हेलो फ्रेंड्स वेलकम टू द क्रेजी कुकिंग लैब इन नमुक और मिक्स्ड वेजिटेबल पोरेज पोरेज कक्षे और डिफरेंट कदर हेल्थी वन पॉट मील पर कम नाम कुछ गोतंब कुछ परिप कुरे वेजिटेबल यूस अब नमुक आदमी इंग्रीडियंस नोक आद्यम ഒരു കാരറ്റ് ചെറുതായി മുറിച്ചത് പിന്നെ ഒരു 10 ബീൻസ് ചെറുതായി മുറിച്ചത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ഒരു കാപ്സിക്കം ചെറുതായി മുറിച്ചത് 2 ടേബിൾസ്പൂൺ ചോളം അല്ലെങ്കിൽ കോൺ 4 ടേബിൾസ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒരു 2 പച്ചമുളക് രണ്ടായി കീറിയത് കുറച്ച് കറിവേപ്പില രണ്ട് വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് നാല് മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചത് നാല് കപ്പ് വെള്ളം ഇത് അര കപ്പ് നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ ദലിയ ഇത് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടേ ഉള്ളൂ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല അതുപോലെ ഇത് അര കപ്പ് മൂംഗ് ദാല് അല്ലെങ്കിൽ ചെറുപരിപ്പ് ഇതും അതേപോലെ കഴുകി എടുത്തിട്ടേ ഉള്ളൂ കുതിർത്തി വെച്ചിട്ടില്ല അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളകുപൊടി ഒരു നുള്ള് കായം കുറച്ച് ഉപ്പ് ഒരു ചെറിയ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതാണ് ട്ടോ നമ്മുടെ ദലിയ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇത് അര കപ്പ് ചെറുപരിപ്പ് അതായത് മൂംഗ് ദാല് ജസ്റ്റ് ഒരു ക്ലോസ് അപ്പ് കാണിച്ചു തന്നെയുള്ളൂ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല നെയ്യ് നല്ലോണം ചൂടാവുമ്പോൾ നമുക്കൊരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ജീരകം നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു നുള്ള് കായം ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ആ കായത്തിന്റെ ഒക്കെ പച്ചമണം ഒന്ന് പോകുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ കീറിയ പച്ചമുളകും ഉപ്പും ഇടാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം വഴറ്റുമ്പോൾ നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ആവണ വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റാം ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ലൈറ്റ് പിങ്ക് ആയിണ്ട് ഇനി നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റണം തക്കാളി നല്ലോണം കുക്ക് ആവണം തക്കാളി നല്ലോ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മുളകുപൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറണം ഇത് നല്ലോണം കുക്ക്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇടാം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം അതായത് കോളിഫ്ലവർ ഗ്രീൻ പീസ് ബീട്രൂട്ട് ഏതായാലും കുഴപ്പമില്ല ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് കാരറ്റ് കുറച്ച് ബീൻസ് കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് കോൺ ഈ പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം നമുക്ക് അവസാനം ഇടാം കാരണം എന്താ വെച്ചാൽ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ക്യാപ്സിക്കം വല്ലാതെ മാഷായി പോവും അതുകൊണ്ടാണ് അതേപോലെ നമ്മൾ പച്ചക്കറികൾ മുറിക്കുമ്പോൾ വല്ലാതെ ചെറുതാക്കാതിരിക്കാൻ നോക്കണം എന്താ വെച്ചാൽ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ അതും വല്ലാതെ മാഷായി പോവും അതുകൊണ്ട് എപ്പോഴും കുറച്ച് വലുതാക്കി മുറിക്കണതാണ് നല്ലത് ഇനി ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇടാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെറുപരിപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണമൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം
ഇനി ഇതിലേക്ക് നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം 4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു കഞ്ഞിയുടെ ലിക്വിഡ് കൺസിസ്റ്റൻസി പോലെയാണ് ഉണ്ടാവുക ഇനി അതല്ല നമുക്ക് ഉപ്പുമാവ് പോലെ കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടേന്നുണ്ടെങ്കിൽ 3-3.5 കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരണ വരെ പ്രഷർ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ 3 വിസിൽ വന്ന് പ്രഷറും പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഇനി നമുക്ക് കാപ്സിക്കവും അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയുടെ ഇലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹെൽത്തി മിക്സ്ഡ് വെജിറ്റബിൾ പോറേജ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ